ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യം ആകെ 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 3/4 കപ്പ് പഞ്ചസാര, ഗോതമ്പ് പൊടി 3 ടേബിൾ സ്പൂൺ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പഞ്ചസാരയും ബട്ടറും ബീറ്റ് ആവുന്നവരെ ഒരു 30-40 സെക്കൻഡ്സ് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയും ബട്ടറും നല്ലതുപോലെ ബീറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊരു 10 മിനിറ്റോളം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കണം. ഞാൻ ഈ ജാറിൽ തന്നെയാണ് തണുപ്പിക്കാൻ വെക്കുന്നത്, കാരണം ഇനി ഈ ജാറിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മളെല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കിനി സ്റ്റവിലോട്ടൊരു പാൻ വെച്ച് അതിലോട്ട് പാല് അളന്ന് വെച്ചിരിക്കുന്ന 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ആ പാല് ചൂടാവുന്ന സമയത്ത് അളന്ന് വെച്ചിരിക്കുന്ന 3/4 കപ്പ് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കാം. പാലൊന്ന് ചൂടായി പഞ്ചസാര അലിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും 1/4 കപ്പ് പാലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്ത ഗോതമ്പ് പൊടി തിളച്ച പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ എടുക്കണം. കൈയെടുക്കാതെ ഒരു കുറുക്കിൻ്റെ പരുവ് ആകുന്നത് വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് റൂം ടെമ്പറേച്ചറിലോട്ട് തണുപ്പിച്ചെടുക്കാം. തണുപ്പിക്കാൻ വെച്ച ബട്ടർ നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഈ തണുത്ത ബട്ടർ നമുക്കൊന്നുകൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്ത ബട്ടറിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറുക്ക് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. നമ്മൾക്ക് ഈ മിക്സ്ചർ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. നമ്മൾ ഈ കണ്ടെയ്നർ ആദ്യം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്യാം. ബിക്കോസ് ഇതൊന്ന് ഫ്രീസ് ആവുന്ന സമയത്ത് ഐസ് ക്രിസ്റ്റൽ ഇതിലോട്ട് വീണ് ഐസ്ക്രീമിലോട്ട് വെള്ളമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ വെച്ച് ആദ്യം ഒന്ന് ക്ലോസ് ചെയ്യുന്നത്. ഇത് ഒരു 3-4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. വലിയവർക്ക് കുട്ടികൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമാവും. ഇതിനകത്തൊരു ചെറിയ ഗോതമ്പിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. ഗോതമ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെച്ചാൽ 1 ടീസ്പൂൺ വാനില എസെൻസോ അതുപോലെ തന്നെ കൊക്കോ പൗഡറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലേവർ ഒന്ന് മറക്കട്ടെ. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.